ചുട്ടെടുക്കുന്ന വീഡിയോയാണ് ചെയ്യുന്നത് ഇതുപോലെ ചുട്ടെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന പഴത്തിന് ഒരു പാകമുണ്ട് ഒത്തിരി പഴുത്തു പോയ പഴം നന്നായിരിക്കില്ല അതുപോലെ പഴുപ്പ് കുറഞ്ഞു പോയ പഴമാണെങ്കിലും നന്നായിരിക്കില്ല അതേസമയം ഇതുപോലെ ചെറുതായിട്ട് പഴുത്തു തുടങ്ങുന്ന പഴമാണ് ഏറ്റവും നല്ലത് കൈകൊണ്ട് ഞെക്കുമ്പോൾ പഴത്തിൽ ചെറുതായിട്ട് ഞെക്ക് കൊള്ളണം അങ്ങനത്തേതാണ് നല്ലത് അതുപോലെ അധികം വണ്ണമില്ലാത്ത പഴമാണ് ഏറ്റവും നല്ലത് നീളം കുറഞ്ഞതും അധികം വണ്ണമില്ലാത്തതുമായ നല്ല നാടൻ ഏത്തക്കായ ഒക്കെ ആണെങ്കിൽ നല്ല സ്വാദുണ്ടാകും ഞാൻ ഇവിടെ ഇതുപോലത്തെ രണ്ട് ഏത്തപ്പഴം ചുട്ടെടുക്കാനായിട്ട് എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നല്ല തീക്കനലാണ് ചോറൊക്കെ വെച്ച ശേഷം അടുപ്പിൽ തീക്കനൽ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഏത്തപ്പഴം ചുട്ടെടുക്കാനായിട്ട് സാധിക്കും ഈ കനലിലേക്ക് ഏത്തപ്പഴം വെച്ച് കൊടുക്കുന്നുണ്ട് വലിയ വിറക് വെച്ച ശേഷമുള്ള തീക്കനൽ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഇനി ഈ കനൽ കൊണ്ട് ഏത്തപ്പഴം നല്ല രീതിയിൽ മൂടി വെക്കണം ഏത്തപ്പഴം ഒട്ടും പുറത്തേക്ക് കാണാത്ത രീതിയിൽ കനൽ കൊണ്ട് മൂടി വെക്കണം അതിനുശേഷം കുറച്ച് ചാരം കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ നല്ലതുപോലെ ചൂട് നിൽക്കും എങ്കിൽ മാത്രമേ ഏത്തപ്പഴം വെന്ത് വരികയുള്ളൂ ഇത് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് സമയം വേണ്ടി വരും ഏകദേശം അരമണിക്കൂർ മുതൽ മുക്കാൽ മണിക്കൂർ വരെ വേണ്ടി വരും സമയമൊക്കെ നമ്മുടെ അടുപ്പിലെ ചൂടും തീക്കനലിൻ്റെ രീതിയും ഏത്തക്കായയുടെ വലുപ്പവുമൊക്കെ അനുസരിച്ച് വ്യത്യാസമുണ്ടാകും അതേസമയം ഭയങ്കര തീയിലേക്ക് ഏത്തക്കായ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ പുറത്തെ വശം കരിഞ്ഞു പോകുന്നതല്ലാതെ ഉള്ളു വെന്ത് കിട്ടുകയില്ല അതുകൊണ്ട് എപ്പോഴും മിതമായ രീതിയിലുള്ള കനലിൻ്റെ ചൂടടിച്ച് കുറച്ചധികം സമയമെടുത്ത് ഏത്തപ്പഴം വേവുന്നതിനാണ് കൂടുതൽ രുചിയുണ്ടാകുക അടുപ്പിലെ കനലിൽ നിന്നും ഇതുപോലെ ചെറിയ രീതിയിൽ എപ്പോഴും പുക ഉയർന്നുകൊണ്ടേയിരിക്കണം അതിനർത്ഥം അതിലെ ആവശ്യത്തിന് തീ ഉണ്ടെന്നാണ് പുക ഉയരുന്നില്ല എങ്കിൽ തീ കെട്ടുപോയി എന്നാണ് അർത്ഥം ഈ രീതിയിൽ സ്ഥിരമായി പുകയുണ്ടെങ്കിൽ മാത്രമാണ് പഴം നന്നായി വെന്ത് കിട്ടുകയുള്ളൂ ഈ രീതിയിലുള്ള ചെറിയ അടുപ്പിൽ ഒരു ഏത്തപ്പഴം മാത്രമാണ് ഇടുന്നതെങ്കിൽ വെവ്വിച്ചെടുക്കാൻ കൂടുതൽ എളുപ്പമാണ് കാരണം ആവശ്യത്തിന് നന്നായി സ്ഥലവും കനലും ഒക്കെ ഉണ്ടാകും അതേസമയം രണ്ട് ഏത്തപ്പഴം ആയതുകൊണ്ട് കനൽ കൊണ്ട് മൂടി ഇടാനായാലും നന്നായി വെന്ത് കിട്ടാനുമൊക്കെ കുറച്ച് പ്രയാസമായിരിക്കും ഏകദേശം ഇത് റെഡി ആകുമ്പോൾ ഏത്തപ്പഴം വെന്തതിൻ്റെ നല്ലൊരു മണം കിട്ടും പഴം വെന്തതിൻ്റെ മണം വന്നാൽ പിന്നെ അധിക നേരം കനലിൽ ഇട്ടേക്കേണ്ടി വരില്ല ഇപ്പോൾ ആ പഴത്തിൻ്റെ മണം നന്നായി വന്നിട്ടുണ്ട് അടുപ്പിൽ നിന്ന് എടുക്കുകയാണ് ഏത്തപ്പഴം അടുപ്പിൽ നിന്ന് എടുത്ത ശേഷം അതിനെ ചെറുതായിട്ട് കൊട്ടിക്കൊടുത്ത് അതിൽ പറ്റിയിരിക്കുന്ന ചാരത്തിൻ്റെ പൊടിയൊക്കെ മാറ്റിയെടുക്കണം ഇപ്പോൾ ഇതിന് നല്ലതുപോലെ ചൂടുണ്ടാകും ചൂടോടുകൂടി ഇതിൻ്റെ തൊലി പൊളിച്ചെടുക്കുന്നതിനേക്കാൾ നല്ലത് അല്പമൊന്ന് ചൂടാറിയ ശേഷം പൊളിച്ചെടുക്കുന്നതാണ് ഭയങ്കരമായ ചൂടോടുകൂടി പൊളിച്ചെടുക്കാനായിട്ട് നോക്കിയാൽ കൃത്യമായ രീതിയിൽ തൊലി പൊളിഞ്ഞു വരില്ല ഇതിവിടെ അല്പം ചൂടാറിയിട്ടുണ്ട് എന്നാലും ചെറു ചൂടുണ്ട് കൈകൊണ്ട് പതുക്കെ പൊളിച്ചെടുക്കാം ഇനി ചൂട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് പതുക്കെ പൊളിച്ചെടുത്താൽ മതിയാകും മുഴുവനെ ഏത്തപ്പഴത്തിൻ്റെ തൊലി പൊളിച്ചെടുക്കണമെന്ന് നിർബന്ധമില്ല പകുതി പതിയെ പൊളിച്ച ശേഷം സ്പൂൺ ഉപയോഗിച്ച് പതുക്കെ അതിൽ നിന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇതിപ്പോൾ ഞാനിവിടെ മുഴുവനെ പൊളിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ ചാരത്തിൻ്റെ പൊട്ടോ പൊടിയോ ഉണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ചെറുതായിട്ട് തുടച്ച് നീക്കം ചെയ്താൽ മാത്രം മതിയാകും പഴം ചുട്ട് കഴിഞ്ഞാൽ ഇതിൽ അവിടെ അവിടെ ചെറിയ കരിഞ്ഞ ഭാഗങ്ങൾ കാണാം ഈ കരിഞ്ഞതും കറുത്തതുമായ ഭാഗങ്ങൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒരിക്കലും പഴം പുഴുങ്ങി കഴിക്കുന്ന രുചിയല്ല പഴം ചുട്ട് കഴിക്കുന്നതിന് ഏത്തപ്പഴം ഈ രീതിയിൽ ചുട്ട് കഴിച്ചിട്ടുള്ളവർ ഇങ്ങനെ മാത്രമേ കഴിക്കുകയുള്ളൂ നല്ല പാകത്തിന് പഴുപ്പായിട്ടുള്ള നാടൻ ഏത്തപ്പഴം കിട്ടുവാണെങ്കിൽ ചുട്ട് കഴിക്കുന്നതിന് തന്നെയാണ് എന്തുകൊണ്ടും കൂടുതൽ രുചിയുണ്ടാകുക ചെറിയ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഈ രീതിയിൽ പഴം ചുട്ട് കൊടുക്കാവുന്നതാണ് പ്രത്യേകിച്ചും ഒരു വയസ്സൊക്കെ ആയ കുട്ടികൾക്ക് എന്നും പഴം പുഴുങ്ങി കൊടുക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു രുചിയോടുകൂടി കൊടുക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണിത് ഇനി ഇതുപോലെ നല്ല ഏത്തപ്പഴം കിട്ടുവാണെങ്കിൽ ഈ രീതിയിൽ ചുട്ടെടുത്ത് കഴിച്ചു നോക്കിയ ശേഷം അഭിപ്രായം അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്തോളൂ മറ്റൊരു നല്ലൊരു വിഭവമായി വീണ്ടും കാണാം താങ്ക് യു